വയനാട് സഹകരണ ബാങ്ക് അഴിമതികളിൽ കെ പി സി സി അന്വേഷണം ആവശ്യപ്പെട്ട് ഡി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കെ പി സി സി അംഗങ്ങളുൾപ്പെടെയുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കൾ കോഴ വാങ്ങിയെന്ന പരാതിയെ തുടർന്നാണ് കമ്മീഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത് കെ പി ധനപാലനെയും സണ്ണി ജോസഫിനെയും കെ പി സി സി ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ രണ്ടു മാത്രം കെ പി സി സി നടപടിയെടുത്തതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് ബത്തേരിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതി സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് നേതാക്കളെ കെ പി സി സി ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുസംബന്ധിച്ച് അന്വേഷിച്ച ഡി സി സി സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കെ പി സി സി അംഗങ്ങൾ ഉൾപ്പെടെ അഴിമതി നടത്തിയെന്ന പരാതികളിൽ കമ്മീഷന് പരിമിതിയുണ്ടെന്നും അതിനാൽ കെ പി സി സി തന്നെ ഇക്കാര്യം അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു ഇതിന്മേൽ തുടർ നടപടിക്കായി കെ പി ധനപാലനെയും സണ്ണി ജോസഫിനെയും കെ പി സി സി അധ്യക്ഷൻ ചുമതലപ്പെടുത്തിയതായാണ് വിവരം നേരത്തെ ഡി സി സി സെക്രട്ടറി ആർ പി ശിവദാസ് നേതൃത്വത്തിന് അയച്ച പരാതിയിൽ ഡി സി സി പ്രസിഡന്റും എം എൽ എയുമായ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയതായി ആക്ഷേപമുണ്ടായിരുന്നു ഇതേ പരാതിയിൽ കെ പി സി സി അംഗങ്ങളുടെ കോഴക്കണക്കും വിവരിച്ചിരുന്നു എന്നാൽ നേതൃത്വം നടപടിയെടുത്തില്ല ഒടുവിൽ രണ്ടുപേരെ മാത്രം പുറത്താക്കി മുഖം രക്ഷിക്കാനാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ശ്രമിച്ചത് ഈ നടപടി വലിയ ഭിന്നതയിലേക്കാണ് ജില്ലാ കോൺഗ്രസിനെ നയിക്കുന്നത് നേതാക്കളെ സംരക്ഷിക്കാനാണ് ശ്രമമെന്ന് പരാതി ഉന്നയിച്ചവർ പറയുന്നു നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ പണം നൽകിയവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് നേതാക്കൾ ബത്തേരി അർബൻ ബാങ്കിലേക്കുൾപ്പെടെ നിയമനങ്ങൾ നേടാൻ പണം നൽകിയവർ പണം തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെയാണ് ഉദ്യോഗാർത്ഥികൾ നേതാക്കൾക്ക് നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ വെളിപ്പെടുത്തൽ കൈരളി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു കൈരളി ന്യൂസ് വയനാട്